Hi friends, welcome to Homely Meals. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ പായസമാണ്. നമ്മൾ മറ്റുള്ള പായസങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഉലുവ പായസം തയ്യാറാക്കാൻ പോകുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മൾ മറ്റുള്ള പായസങ്ങളിൽ ഇടുന്ന പോലെ കാഷ്യൂ കിസ്മിസ് അങ്ങനത്തെ ഒന്നും വേണ്ട. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഉലുവ പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ പറയാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ്. ഞാനിവിടെ പറയുന്നത് 2 ടേബിൾ സ്പൂൺ ഉലുവയുടെ അളവാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആ ഒരു ഉലുവ എടുക്കുന്നതിൻ്റെ കണക്കാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ കൂടുതൽ ഉലുവ എടുക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി കൂടുതൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുക. ഒരുപാടൊന്നുമില്ല, 2 ടേബിൾ സ്പൂൺ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ 1 അച്ച ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് പാനിയാക്കി വെച്ചതാണ് ഞാനിവിടെ. അതുപോലെ തന്നെ 2 കൈപ്പിടി, നമ്മൾ തന്നെ കയ്യിലെടുക്കുന്ന കൈപ്പിടി തേങ്ങ എടുത്ത് അതിൻ്റെ തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഉലുവ കുക്കറിലിട്ട് 1 വിസില് വരുത്തി നമുക്കത് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഉലുവ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതുപോലെ നന്നായിട്ട് ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം അത് ഉടച്ചു കൊടുക്കാൻ. അതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പം നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഉലുവ. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് തോന്നാം അത് കയ്യിലിട്ടിട്ട് ഇതുപോലെ ആക്കുന്നതിന് എന്നിട്ട് നല്ലത് മിക്സിയിലിട്ടിട്ട് അരയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. പക്ഷേ ആ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ ഈ ഉലുവ നല്ല കട്ടിയായി, നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും അതിങ്ങനെ കുറുകി കുറുകി വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, കൈ കൊണ്ട് തന്നെ വേണം ഇത് ഇതുപോലെ ഉടച്ചെടുക്കാൻ. എങ്കിൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇരിക്കും തോറും അത് കുറുകി കുറുകി വരും. ഒന്നും ചെയ്യാതെ തന്നെ കുറുകി കുറുകിയിട്ട് ഉലുവ വരും. അപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന്, ഇപ്പം നമ്മുടെ ഉലുവ പായസം റെഡിയായി. നമ്മളിതിൽ ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്നും തന്നെ ചേർക്കുന്നില്ല, നെയ്യോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റിയാണ്. കാരണം ആ ഉലുവയുടെ അതേ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം. ഇത് രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ഗുണമാണ്. നിങ്ങളുടെ തലമുടിയൊക്കെ കൊഴിയുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉലുവ ശരീരത്തിലേക്ക് എത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വെറുതെ കഴിക്കാനൊരു ചവർപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എന്നും നിങ്ങൾ ടേസ്റ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാനും പറ്റും, ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഞാനൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീട്ടിൽ ഉലുവ, എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ഉലുവ. അതുപോലെ തന്നെ തേങ്ങയൊക്കെ കാണും. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. മറ്റുള്ള പായസങ്ങളിൽ നിന്നും വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു, എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. Thank you.